താളം ലയതാളം സുതിലയതാളം ഗീതം സംഗീതം മധുമൊഴി ഗീതം പാടാം രാഗം ശ്രീരാഗം സുരഭിലരാഗം നാട്ടിലെ പാട്ടുക നാട്ടിലെ പാട്ടുകാർ എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് എത്തിയിരിക്കുന്ന പാട്ടുകാരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഹായ്, പേരെന്താണ്? പേര് കുമാരൻ. കുമാരൻ, ഓക്കെ. വീട് എവിടെയാണ്? വീട് ഭീമനാട്. ഭീമനാട് തന്നെയാണ്. ഓക്കെ, എന്താ ചെയ്യുന്നത്? സെയിം മാർക്കറ്റിംഗ് ആണ്, പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ മാർക്കറ്റിംഗ് ആണ്. ഓക്കെ, പാട്ടുമായിട്ട് എത്ര വർഷമായിട്ട് പുല്ലാങ്കുഴൽ കൊടുത്ത മുഖങ്ങളെ എന്ന തമിഴ് പാട്ട്. തമിഴ് സോങ് ആണ്. ഓക്കെ, ഏത് ടൈപ്പ് ഓഫ് സോങ്സ് പാടാനാണ് ഏറ്റവും ഇഷ്ടം? എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ എം എസ് വിശ്വനാഥൻ, അതുപോലെ വീരമണി, അങ്ങനത്തെ ടൈപ്പ് പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. കെ എസ് ജോർജ്, അങ്ങനെ പഴയ ഗായകന്മാരുടെ പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പം നമുക്ക് സോങ് ആസ്വദിക്കാം. പുല്ലാങ്കുഴൽ കൊടുത്ത മൂകങ്ങളെ എങ്കിൽ പുരുഷോത്തമൻ പൂകൾ പാടുങ്കളേ. പുല്ലാങ്കുഴൽ കൊടുത്ത മൂകങ്ങളെ എങ്കിൽ പുരുഷോത്തമൻ പൂകൾ പാടുങ്കളേ. മണ്ണാടും ഗംഗൈ മലർത്തോട്ടങ്ങളെ എങ്കിൽ മധുസൂദനൻ പാടുങ്കളേ. വെണ്ടാടും ഗംഗൈ മലർത്തോട്ടങ്ങളെ എങ്കിൽ മധുസൂദനൻ പൂകൾ പാടുങ്കളേ. പുല്ലാങ്കുഴൽ കൊടുത്ത മൂകങ്ങളെ എങ്കിൽ പുരുഷോത്തമൻ പൂകൾ പാടുങ്കളേ.
கருணையுள்ள மங்கை கொடுத்தால் நான் படிப்பதற்கும் கீதையனும் பாடல் கொடுத்தால் நான் படிப்பதற்கும் கீதையனும் பாடல் கொடுத்தான் கூடல் கொடுத்த மூகங்களை எங்கள் குரு தோத்த மண் புகழ் பாடுங்களே வந்தல் வள தோட்டங்களை எங்கள் மத சூதனன் புகழ் பாடுங்களே கூடல் கொடுத்த மூகங்களை எங்கள் குரு தோத்த மண் புகழ் பாடுங்களே தாளம் லய தாளம் சுதிலய தாளம் கீதம் சங்கீதம் மதுமொழி கீதம் பாடாம் ராகம் ஸ்ரீராகம் சுரபில ராகம் நாட்டிலே பாட்டுதா മോഹൻ ഓക്കെ എവിടെ ഭീമനാടനാണ് വീട് ഓക്കെ എന്താ ചെയ്യുന്നത് ഞാൻ കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ പാട്ടുമായിട്ട് എത്രയായിട്ട് ബന്ധമുണ്ട് പാട്ട് എനിക്ക് ജനിച്ച മുതൽ തന്നെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ സ്കൂളിലൊക്കെ പാടിയിട്ടുണ്ട് സ്കൂളിലൊക്കെ പാടിയിട്ടുണ്ട് ഓക്കെ അതിനുശേഷം വേദിയിലൊക്കെ ഇപ്പൊ പാടുന്നുണ്ടോ ഏകദേശം ചെറുതായ രീതിയിലൊക്കെ പാടുന്നുണ്ട് ഓക്കെ അപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട സിംഗർ ആരാണ് എല്ലാരും ഇഷ്ടമാണ് ഏത് ടൈപ്പ് ഓഫ് സോങ്സ് പാടാനാണ് ഏറ്റവും കൂടുതൽ മെലഡീസ് ഇഷ്ടം പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം ഫാസ്റ്റ് സോങ് പാടാൻ വേണ്ടിയിട്ട് ഇഷ്ടം മെലഡീസ് ഇപ്പൊ ഇവിടെ ഏത് സോങ് ആൽബം സോങ് ആണ് പാടുന്നത് ഏഴാം ബഹരം കടന്ന് ഏഴാം ബഹരം കടന്ന് നല്ല മനോഹരമായ ഒരു സോങ് ആണ് അപ്പൊ ഓക്കെ അപ്പൊ നമുക്ക് സോങ് ആസ്വദിക്കാം നാട്ടിലെ പാട്ടുക
താളം സുരിലയ താളം ഗീതം സംഗീതം മധുമൊഴി ഗീതം പാടാം രാഗം ശ്രീരാഗം സുരതില രാഗം നാട്ടിലെ പാട്ടുക. പേരെന്താണ്? എന്റെ പേര് ശ്രീകൃഷ്ണ. ശ്രീകൃഷ്ണ, ഓക്കെ. എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ? അത് പഠിക്കുക. എത്രയിലാണ് പഠിക്കുന്നത്? ഇപ്പം ഡിഗ്രി തേർഡ് ഇയർ. ഡിഗ്രി തേർഡ് ഇയറായി, ഓക്കെ. എവിടെയാണ് പഠിക്കുന്നത്? എം ഇ എസ് കല്ലടി കോളേജ്, മണ്ണാർ. എം ഇ എസ് കല്ലടി കോളേജിലാണ്, ഓക്കെ. പാട്ടുമായിട്ട് എത്രയായിട്ട് ബന്ധമുണ്ട്? പാട്ട് ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല, പഠിച്ചൊരു 2 മാസം പഠിച്ചിട്ടുള്ളൂ. പിന്നെ അങ്ങനെ പാടി പഠിച്ച. പാടുന്നുണ്ട്, സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ട്. പെർഫോം ചെയ്തിട്ടുണ്ട്, ഓക്കെ. അപ്പോൾ ഒരു ഗായിക്കാവാനാണോ ആഗ്രഹം? അതെ, ഓക്കെ. അപ്പോൾ ഗായിക്കാവാൻ സാധിക്കട്ടെ. ഇന്ന് ഇവിടെ ഏത് സോങ്ങാണ് പെർഫോം ചെയ്യുന്നത്? ഇന്ന് രാജഹംസമേം. ഒരു മലയാളം പഴയ സോങ്ങാണ്, ഓക്കെ. അപ്പോൾ മെലഡി സോങ്സ് പാടാനാണോ ഇഷ്ടം? ഓക്കെ, അപ്പോൾ നമുക്ക് സോങ്ങാൻ ശ്രമിക്കാം. Thank you.
വല്ലയ താളം സുതിലയ താളം ഗീതം സംഗീതം മധുമൊഴി ഗീതം പാടാം രാഗം ശ്രീരാഗം സുരഭില രാഗം നാട്ടിലെ പാട്ടുക. എന്റെ പേര് ഉണ്ണികൃഷ്ണൻ എന്നാണ്. ഓക്കേ, എവിടെ നിന്നായിരുന്നു? ഞാൻ ആര്യംബാവ്. ആര്യംബാവ്, ഓക്കേ. എന്താ വർക്ക് ചെയ്യണം? ഞാൻ ആയുർവേദ ഹോസ്പിറ്റലിൽ എൽ ഡി ക്ലർക്കായി വർക്ക് ചെയ്യുന്നു. ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുന്നു, ഓക്കേ. പാട്ട് പഠിക്കുന്നുണ്ടോ? പഠിച്ചിട്ടുണ്ട്. പഠിച്ചിട്ടുണ്ട്, കുറച്ച്. ഓക്കേ, അപ്പോൾ പെർഫോം ചെയ്തിട്ടുണ്ടോ സ്റ്റേജിലൊക്കെ? ആ, ചെറിയൊരു പരിപാടിയിലൊക്കെ പോകാറുണ്ട്. പോകാറുണ്ട്, ഓക്കേ. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട സോങ് പറയാമോ? എനിക്ക് ഇഷ്ടപ്പെട്ട കൽപ്പാന്തകാലത്തോന്നാണ്. കുറച്ചൊരു പഴയ സോങ് ആണ്. എൻ്റെ ഗ്രാമം. ഓക്കെ, മെലഡീസാണോ കൂടുതൽ ഇഷ്ടം? ഓക്കെ, പാടാനും അങ്ങനെയാണ്. ഓക്കെ, ഇവിടെ നിന്ന് ഏത് സോങ് പെർഫോം ചെയ്യുന്നത്? ഇവിടെ ഇവിടെ നമ്മുടെ എൻ്റെ ഗ്രാമമുള്ള ഫിലിമിലെ കൽപ്പാന്തകാലത്ത് നല്ല സോങ് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് സോങ് ആസ്വദിക്കാം. നാട്ടിലെ പാട്ടുക. കൽപ്പാന്തകാലത്തോളം കാതരേ നീയൻ മുന്നിൽ കൽഹാരഹാരവുമാനിക്കും കാലത്തോളം കാതരേ
ലയ താളം സുരിലയ താളം ഗീതം സംഗീതം മധുമൊഴി ഗീതം പാടാം രാഗം ശ്രീരാഗം സുരതില രാഗം നാട്ടിലെ പാട്ടുക. ഹായ്, പേരെന്താണ്? സുഭാഷ്. സുഭാഷ്, ഓക്കെ, എവിടെന്ന് വരുന്നു? സ്കൂൾ പഠിക്കും. സ്കൂൾ പഠിയാണ്. ഓക്കെ, എന്താ ചെയ്യുന്നത്? ഹൗസ് പെയിന്റിംഗിൻ്റെ വർക്കാണ്. ഓക്കെ ഓക്കെ. പാട്ടുമായിട്ട് പാട്ട് പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നൊന്നുമില്ല, ആഗ്രഹം കൊണ്ട് ഇങ്ങനെ പാടും. ഓക്കെ, എത്രയായിട്ട് പാടുന്നുണ്ട്? കുറേ വർഷമായി, അഞ്ചാറ് വർഷമായി. ചെറിയ ചെറിയ കരൊക്കെ ഗാനമേളയിലൊക്കെ പാടാറുണ്ട്. ഗാനമേളയിലൊക്കെ പാടാറുണ്ട്. ഓക്കെ, അപ്പം നല്ല ഗായകൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് സോങ്സ് ആണ് ഇഷ്ടം? മെലഡി ആണോ? മെലഡി ആണ് ഇഷ്ടം. ഓക്കെ, ഇന്നിവിടെ പെർഫോം ചെയ്യാൻ പോകുന്ന പാതിരാക്കിളി. പാതിരാക്കിളി, ഓക്കെ, അടിപൊളി സോങ് ആണ്. നമുക്ക് സോങ് ആസ്വദിക്കാം. ലയ താളം സുരിലയ താളം
ഗീതം സംഗീതം മധുമൊഴി ഗീതം പാടാം രാഗം ശ്രീരാഗം സുരഭിര രാഗം നാട്ടിലെ പാട്ടുക. പേരെന്താണ്? പേര് സുരേഷ്. സുരേഷ്, നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അതിമനോഹരമായി പാടി ഞെട്ടിച്ചൊരു വ്യക്തിയാണ്. ഓക്കെ ഓക്കെ, ഇന്ന് ഏത് സോങ്ങ പാടാൻ പോകും? ഇന്ന് വിധു പ്രതാ പാടിയ ഒരു ആൽബം സോങ്ങാണ് മൊഞ്ചുള്ള പെണ്ണല്ലേ. മൊഞ്ചുള്ള പെണ്ണല്ലേ, മനോഹരമായൊരു സോങ്ങാണ്. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യുന്നത്? ഞാൻ പി എസ് സി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതലൊന്നും ചോദിക്കേണ്ട, സോങ് ആസ്വദിക്കുക അല്ലേ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. കൺ കോണെറിയല്ലേ
എന്ന പ്രോഗ്രാമിൻ്റെ ഈ വീക്കിലെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ദിവസം കാണുന്നത് വരേക്കും ഗുഡ് ബൈ. താളം ലയ താളം സുരിലയ താളം, ഗീതം സംഗീതം മധുമൊഴി ഗീതം പാടാം. രാഗം ശ്രീരാഗം സുരഭിര രാഗം നാട്ടിലെ പാട്ടുകാർ.